ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ച് കാങ്കോലിലെ ശ്രീനന്ദ. ഭരതനാട്യത്തിലെ മുദ്രകൾ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ 9-ാം ക്ലാസ്സുകാരി അഭിമാന നേട്ടം സ്വന്തമാക്കിയത്. കാങ്കോലിലെ സന്തോഷിന്റെയും സജ്നയുടെയും മകളായ ശ്രീനന്ദ ഒമാനിൽ സലാല ഇന്ത്യൻ സ്കൂളിൽ 9-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നൃത്തം ജീവിതചര്യയാണ് ശ്രീനന്ദയ്ക്ക്. കുഞ്ഞുനാൾ മുതൽ പഠിക്കുന്നുണ്ട്. ജീവശ്വാസം പോലെ തനിക്ക് പ്രധാനമായ നൃത്തത്തിൽ തന്റേതായ ഇടമുറപ്പിക്കണമെന്ന ചിന്തയാണ് ശ്രീനന്ദയെ ഈയൊരു നേട്ടത്തിന് അർഹയാക്കിയത്. ഭരതനാട്യത്തിലെ മുദ്രകൾ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ കൊച്ചുമിടുക്കി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചത്. ഈ നേട്ടത്തിന് തന്നെ പ്രോത്സാഹിപ്പിച്ച മുഴുവൻ പേർക്കും നന്ദി പറയുകയാണ് ശ്രീനന്ദ. അപ്പൊ ഞാൻ കുറെ നാളായിട്ട് ചെറുപ്പം മുതൽ തന്നെ ഡാൻസ് ഒരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പൊ അത് കുറെ നാള് ട്രൈ ചെയ്തിട്ട് കിട്ടിയൊരു അച്ചീവ്മെന്റ് ആണ്. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഈ ഒരു അവസരത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എന്റെ ഗുരുക്കന്മാര്, എന്റെ ഒരു ട്വിൻ ബ്രദർ ഉണ്ട്, അവനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇതിൽ സപ്പോർട്ട് ചെയ്ത്, എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു തന്നത് അവനാണ്. അപ്പൊ അവനും അതുപോലെ തന്നെ എന്റെ പാരന്റ്സിന് ഒരുപാട് ഒരുപാട് നന്ദി. എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്. ഈ ഒരൊറ്റ നേട്ടം കൊണ്ട് കാങ്കോൾ എന്ന ഗ്രാമത്തിന്റെ പേര് ദേശീയ തലത്തിൽ രേഖപ്പെടുത്തി നാടിന് അഭിമാനമായി മാറിയ ശ്രീനന്ദയെ നിരവധി പേരാണ് വിളിച്ച് അഭിനന്ദനം അറിയിച്ചത്. നൃത്തത്തിനു പുറമെ മറ്റു പല രംഗങ്ങളിലും മികച്ച കഴിവ് തെളിയിച്ചിട്ടുണ്ട് ശ്രീനന്ദ. പ്രസംഗം, കവിതാ പാരായണം, അവതരണം, ചിത്രരചന തുടങ്ങിയ മത്സരങ്ങളിലും സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. ശ്രീനന്ദയുടെ ഇരട്ട സഹോദരൻ ശ്രീധർഷും നല്ലൊരു നർത്തകനും ചിത്രരചയിതാവുമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.